നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വിനീത സ്വാഗതം. മാറുന്ന കാലാവസ്ഥയും മാറിക്കൊണ്ടിരിക്കുന്ന ജീവിത ശൈലിയും വാസ്തുശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിലും വ്യാപരിച്ചിരിക്കുന്നു. പാശ്ചാത്യ നിർമ്മാണ ശൈലിയുടെ വികലമായ അനുകരണം കൊണ്ട് ഏകദേശം മൃതപ്രായമായിരുന്ന ഈ വാസ്തുശാസ്ത്രം എന്ന മഹത്തായിട്ടുള്ള ഈ നിർമ്മാണ കല ഇന്നിപ്പോൾ പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ്. അനേകം ആചാര്യന്മാരാണ്, ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള അനേകം ആചാര്യന്മാരാണ് ഇന്നതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വാസ്തുശാസ്ത്രത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയായിരുന്നല്ലോ. അതിലേറ്റവും പ്രധാനമായ, അല്ലെങ്കിൽ ഇവിടെ ജീവസന്ധാരണത്തിന് തന്നെ ആധാരമായിട്ടുള്ള ജലം, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജലത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ, ഒരു പറമ്പിൽ എവിടെയൊക്കെയാണ് കിണറിൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് കുളത്തിൻ്റെ സ്ഥാനം, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു പറമ്പിൽ പണ്ട് കാലത്ത് 4 കെട്ടുകളോ 8 കെട്ടുകളോ 16 കെട്ടുകളോ ഒക്കെ ഉണ്ടായിരുന്ന വലിയൊരു പറമ്പിൽ ഗൃഹം നിർമ്മിക്കുമ്പോൾ അവിടെ മനുഷ്യൻ്റെ ഓരോ ആവശ്യത്തിനും ഓരോ ജലസംഭരണികളുണ്ടായിരുന്നു. കുളിക്കുന്നതിന് വേണ്ടി ഒരു കുളം, പാത്രം കഴുകിയെടുക്കുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥലം, ശുദ്ധമായിട്ടുള്ള ജലം കോരിയെടുക്കുന്നതിന് കുളമോ അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള കുളമോ അല്ലെങ്കിൽ കിണറോ, മലബാർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൊക്കർണി പോലെയുള്ള നിർമ്മാണ സമ്പ്രദായമോ, അങ്ങനെ പലതും നിലനിന്നിരുന്നു. ഇന്നിപ്പോൾ വളരെ കാലം മാറിക്കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ പറമ്പിൽ ഗൃഹനിർമ്മാണം നടത്തി അതിൽ താമസിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറിയപ്പോൾ ഈ കുളങ്ങൾക്കും കിണറുകൾക്കും ഒക്കെ അവിടെ ഒരു സ്ഥാനം ഇല്ലാതായി വന്നിരിക്കുന്നു. അവിടെ നമുക്ക് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങിയിരിക്കുന്നു. ഒരു കുളം ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു അഭിമാനവുമാണ്, ഒപ്പം അത് ആരോഗ്യകരവുമാണ്. പണ്ട് കാവുകൾ ഉണ്ടായിരുന്നു. കാവുകളോട് അനുബന്ധിച്ച് വലിയ ജലാശയങ്ങൾ കുളമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ജലസംഭരണികളോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു കാവു സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വിശ്വാസത്തോടെയോ അല്ലെങ്കിൽ ആരാധനാ സമ്പ്രദായത്തിലൂടെയോ ഒക്കെ നമ്മൾ സംരക്ഷിച്ചിരുന്ന ഒരിടവുമായിരുന്നു. ഒരു ചെറുവനം എന്നുള്ള രീതിയിൽ അവയൊക്കെ സംരക്ഷിച്ചിരുന്നു. അനേകം ജീവജാലങ്ങൾ ആ ഭൂപ്രദേശത്ത് വസിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പം അങ്ങനെ ജലം സംഭരിക്കുന്നതിന് ഉള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടാതായി. പലയിടങ്ങളിലും 3, 4, അല്ലെങ്കിൽ 5 സെൻറ്റിലാണ് ഗൃഹം നിർമ്മിക്കുന്നത്. അവിടെ ഒരു കിണർ കുത്തുന്നതിനോ മഴവെള്ളം പോലെയുള്ള സാധാരണ ജലസ്രോതസ്സുകളെ ശേഖരിക്കുന്നതിനോ ഒന്നും ഇടമില്ലാതായിരിക്കുന്നു. നാമെല്ലാം നഗരത്തിൽ നിന്നും പൈപ്പിലൂടെ വരുന്ന വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്നതിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ നമുക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ അതുകൊണ്ട് വന്നേക്കാം. സാധാരണയായിട്ട് പ്രകൃതിയാലുള്ള സ്വാഭാവികമായിട്ടുള്ള സമ്പന്നമായ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായിട്ടുള്ള ആ ജലസംഭരണ മാർഗങ്ങൾ, അതിന് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ വ്യത്യാസമനുസരിച്ച് പല രീതിയിലുള്ള നിർമ്മാണങ്ങൾ നമുക്ക് കേരളത്തിൽ കാണാനാവും. തിരുവിതാംകൂറിൽ കിണർ പോലെ ഉപയോഗിച്ചിരുന്നത് നമ്മൾ മലബാർ ഭാഗത്തേക്ക് ചെന്നാൽ ഇറങ്ങി വെള്ളം മുക്കാവുന്നതോ അല്ലെങ്കിൽ തൊടിയിലിട്ട് വെള്ളം മുക്കാവുന്നതോ ഒക്കെ ആയിട്ടുള്ള ധാരാളം കൊക്കർണികൾ എന്ന പേരായിട്ടുള്ള ജലാശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മലബാർ ഭാഗത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള കുളങ്ങൾ വാസ്തു നിർമ്മാണ ശൈലിയുടെ മകുട ഉദാഹരണമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ, നമുക്ക് അനുകരിക്കുന്നതിന് പോലും സാധിക്കാത്ത രീതിയിലുള്ള നിർമ്മാണ വൈശിഷ്ട്യം പ്രകടമാകുന്ന അനേകം കുളങ്ങൾ ഇന്നിപ്പോൾ ചരിത്ര സ്മാരകങ്ങളായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണാനാവും. ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പൂർവ്വകാലത്തിൽ ഒരു പറമ്പിൽ നമുക്ക് ലഭ്യമായിരുന്ന അമൂല്യമായിട്ടുള്ള ഈ ജലം, ശുദ്ധജലം, അത് സംഭരിക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും പൂർവികർ എത്ര കണ്ട് പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ് ഈ നിർമ്മാണങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കുളം കണ്ടു, ആ കുളത്തിൻ്റെ പടവുകൾ കണ്ടു, അത് കെട്ടിയിരിക്കുന്ന ഭംഗി കണ്ട് ആസ്വദിച്ചു പോകുന്നതിന് പകരം 100 ആണ്ടുകൾക്ക് മുമ്പ് ഈ കുളം ശരിയായ സ്ഥാനം നോക്കി നിശ്ചയിച്ച് ജലത്തിൻ്റെ ലഭ്യത കണക്കാക്കി എത്ര കണ്ട് വലുപ്പത്തിൽ
കുളം അവിടെ ആവശ്യമാണ് എന്ന് ഗണിച്ച് ആ രീതിയിൽ നിർമ്മാണം നടത്തിയിരുന്ന ശ്രേഷ്ഠമായ നിർമ്മാണം നടത്തിയിരുന്ന അനവധി കുളങ്ങൾ നമുക്ക് ഈ കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്ത് കാണാനാവും. കുളങ്ങൾ മാത്രമല്ല, കിണറുകളാണെങ്കിലും മറ്റ് ജലസംഭരണികളാണെങ്കിലും പലതും, നദികളാണെങ്കിലും തോടുകളാണെങ്കിലും ആറാണെങ്കിലും കായലാണെങ്കിലും തടാകങ്ങളാണെങ്കിലും കടലാണെങ്കിലും ഏതാണെങ്കിലും അതിനതിൻ്റേതായ ഒരു വൈശിഷ്ട്യമുണ്ട്. അതില്ലാതെ ഈ ഭൂപ്രകൃതി നമുക്ക് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് സാധ്യവുമല്ല. ഈ തുരമൂത്ത മനുഷ്യർ ഇതെല്ലാം നികത്തുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വലിപ്പം കുറയ്ക്കുന്നതിനും ജലസംഭരണിയെല്ലാം ഒഴിവാക്കുന്നതിനും പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് അവനവൻ്റെ പറമ്പിലെ കുളം ഒക്കെ മൂടുന്നതിനും ഒക്കെ ശ്രമിച്ചു തുടങ്ങിയ ഈ കാലത്ത് സ്വയബോധമുള്ള അല്ലെങ്കിൽ സെൽഫ് അവെയർ യൂണിവേഴ്സ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന സ്വബോധമുള്ള പ്രപഞ്ചം അത് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് നമ്മളതിനെയൊക്കെ കാണേണ്ടത്. നാളിതുവരെ നമ്മൾ കേട്ടറിവില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത രീതിയിലുള്ള വെള്ളപ്പൊക്കം, വലിയ കാറ്റ്, ഇതെല്ലാം അടുത്ത ഒരു തലമുറയിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രകൃതിയാ വിഭവങ്ങളെ അല്ലെങ്കിൽ പ്രകൃതി തരുന്ന ഈ അമൂല്യമായിട്ടുള്ള ഈ സമ്പത്തിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനവുമാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള പൂർവികർ അതിൻ്റെ സംഭരണിയും അമൂല്യമാണ് എന്നാണ് അതിലൂടെ പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് തന്നെ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഒരു കിണറോ ഒരു കുളമോ പ്രകൃതിയാലുള്ള ജലം സംരക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗം ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കണം. എല്ലാം നിയമത്തിലൂടെ നടപ്പാക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. നാം മനുഷ്യർ സ്വയമേവ ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെയുള്ള അമൂല്യമായിട്ടുള്ള ഈ ജലത്തെ സംരക്ഷിക്കുന്നതിന് ഞാൻ എൻ്റെ ഗൃഹത്തിൻ്റെ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ പറമ്പിൽ അതിനുള്ള ഒരു സംവിധാനം ഒരുക്കും അല്ലെങ്കിൽ ഒരുക്കണം എനിക്കൊരു ഗൃഹം നിർമ്മിക്കുമ്പോൾ എന്നൊരു തീരുമാനം ഗൃഹനിർമ്മാണ വേളയിൽ തന്നെ നമ്മൾ എടുക്കണം. വളരെ പ്രധാനപ്പെട്ട ജലത്തിനെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല, എത്ര പറഞ്ഞാലും നമുക്കത് മതിയാവുകയുമില്ല. എന്നാലും സമയം അതിക്രമിച്ചു പോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ജലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ഇനിയതും നമസ്കാരം.